ചരിത്രമുറങ്ങുന്ന മണ്ണ്. തിരുവനന്തപുരം നഗരത്തിന് പണ്ഡിതർ ചാർത്തിയ അനേകം വിശേഷണങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും ഉചിതമായ വിശേഷണം ഇത് തന്നെയാകണം. രാജാക്കന്മാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ജനപ്രതിനിധികളും കാലത്തിനൊപ്പം നടന്ന് ഈ മണ്ണിൽ തീർത്ത ചരിത്രത്തിന്റെ ഓർമ്മശേഷിപ്പുകൾ ഒരുപാടുണ്ട് ഇന്നും ഈ ദേശത്ത്. അതുകൊണ്ട് തന്നെ കാലം തീർത്ത അനിവാര്യതയാകണം ഒരു ഇതിഹാസ സംരംഭം ഉയരാൻ തിരുവനന്തപുരത്തിന്റെ ഈ ചരിത്രമുറങ്ങുന്ന മണ്ണ് തന്നെ വേദിയാകുന്നതും. മ്യൂസിയം ഓഫ് ദി വേൾഡ്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്നും വെറും 30 മിനിറ്റിന്റെ യാത്രാ ദൂരത്ത് വെമ്പായം എന്ന സ്ഥലത്താണ് മ്യൂസിയം ഓഫ് ദി വേൾഡ് എന്ന കാഴ്ചാനുഭവം. ആദിയിൽ വചനമുണ്ടായതു മുതലുള്ള ചരിത്രം ഇവിടെ പുനർജനിക്കുന്നു. കാലത്തിന്റെ ഓരോ ഏടും നമുക്ക് മുന്നിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നു. 45,000 സ്ക്വയർ ഫീറ്റിലേറെ വരുന്ന വേർഡ് ടു വേർഡ് സെന്റർ എന്ന ഈ മഹാസൗധത്തിന്റെ ഭാഗമാണ് മ്യൂസിയം ഓഫ് ദി വേൾഡ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് തനിക്ക് ലഭിച്ച സ്വർഗീയ ദർശനത്തിന്റെ ആവിഷ്കാരമായാണ് മനുഷ്യ സമൂഹത്തിനായി സമർപ്പിച്ച അറിവിന്റെ ഈ അത്ഭുത ലോകം. ഇവിടെ സന്നിധാനിക്കുന്ന എല്ലാവരെക്കാളും പ്രായം കൂടുതൽ എനിക്കാണ്. എന്നാൽ ഇത്രയും നാളായിട്ട് ഇതുപോലെ ഒരു സംഗതി സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ഇത് വലിയൊരു സംഗതിയാണ്. ഈ അത്ഭുത ലോകത്തിലെ കാഴ്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് അറിവിന്റെ ഈ മഹാവൃക്ഷത്തണലിൽ നിന്നുമാണ്. ശരിതെറ്റുകൾ തിരിച്ചറിയാൻ, നന്മ തിന്മകൾ തിരിച്ചറിയാൻ, സൗഭാഗ്യങ്ങളുടെ ഏദൻ തോട്ടത്തിന് മധ്യത്തായി പ്രപഞ്ച സൃഷ്ടാവിനാൽ സ്ഥാപിതമായ അറിവിന്റെ മഹാവൃക്ഷം. സൃഷ്ടി മുതൽ ആരംഭിക്കുന്ന പ്രപഞ്ച ചരിത്രത്തിന്റെ അറിവുകളിലേക്കാണ് മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ കവാടം തുറക്കപ്പെടുന്നത്. ഏദൻ തോട്ടം. മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ നന്മയുടെ ഓർമ്മപ്പെടുത്തലാണ് സൗഭാഗ്യങ്ങളുടെ ഏദൻ തോട്ടം. പീശോനും ഗീഹോനും ഹിദ്ദക്കലും യൂഫ്രട്ടീസും പോലുള്ള മഹാനദികളുടെ ഉറവിടമായ ഏദൻ തോട്ടം. വായനയിലൂടെ മാത്രം നമ്മൾ അറിഞ്ഞ ഈ മനോഹാരിത അതേ ചാരിതയോടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് മ്യൂസിയം ഓഫ് ദി വേൾഡിലെ ഏദൻ തോട്ടം എന്ന ശില്പത്തിന്റെ പ്രത്യേകത. വിദ്യാർത്ഥികൾക്കും ചരിത്രകാരന്മാർക്കും മാത്രമല്ല, കാഴ്ചയുടെ ആനന്ദം മാത്രം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കുവാൻ കഴിയുന്ന ശില്പ സൗന്ദര്യം. ഈ ഒരു അവസരം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പല കാര്യങ്ങളും ബൈബിളിൽ വായിക്കുന്നുണ്ട്, ബൈബിളിലെ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലത് നേരിട്ട് കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധിച്ചത് ജീവിതത്തിലൊരു വലിയ അനുഭവമാണ്. മർത്തോമ എബനേസർ പള്ളിയിലെ ഒരു സെൻട്രൽ സ്കൂൾ കുട്ടിയാണ് ഞാൻ. പലപ്പോഴും ഇതിനെപ്പറ്റി കേട്ടിരുന്നു. നമ്മുടെ വല്യമർത്ത പോലത്ത വന്ന് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയൊരു സ്ഥാപനമാണിതെന്നും, കൂടാതെ ഇതിന് വരുന്ന സമയത്ത് അച്ഛൻ ഇതിനെപ്പറ്റി വളരെ പറഞ്ഞിരുന്നു. എനിക്കെപ്പോഴും ഒരു ചെറിയൊരു ആകാംക്ഷ ഇത് കാണാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാം ഇതിൽ വളരെ ഒരു കൗതുകകരമായിരുന്നു. പല പല ക്രോസുകളുടെ കളക്ഷനും ബൈബിളുകളുടെ കളക്ഷനും, എന്തിനു പറയാൻ ഒരു കല്ലിൻ്റെ കളക്ഷൻ വരെ വളരെ അടിപൊളിയായിരുന്നു. മ്യൂസിയം ഓഫ് ദി വേൾഡ് എന്ന അത്ഭുത ലോകത്തേക്ക് കൂടുതൽ കടക്കുന്നത് അറിയുവാനുള്ള ആകാംക്ഷയോടെ തന്നെയാകണം. കാരണം കാലം ഇവിടെ നമുക്ക് മുന്നിൽ പുനർജനിക്കുകയാണ്. നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി ഒരു ക്യൂറേറ്ററായി പലപ്പോഴും നമ്മുടെ മുൻപിലെത്തുന്നത് ഈ ബൃഹത് പദ്ധതിയുടെ ആവിഷ്കാരകനായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് തന്നെയാണ്. അറിവ് പകരാനുള്ളതാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ഓരോ കാഴ്ചക്കാരനുമൊപ്പം സംശയ നിവാരകനായി സഞ്ചരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ലോകത്തിൽ 7 അത്ഭുതങ്ങളുണ്ട്.
ഞാൻ എട്ടാമത്തെ അത്ഭുതം ഇന്ന് കണ്ടു. വെറുതെ പറയുകയല്ല, കാര്യമായിട്ട് പറയുകയാണ്. സാധാരണ ഒരു സഭയ്ക്ക് പോലും ചെയ്യുവാൻ ഒക്കാത്തത് ഇതാ ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഗോഡ് നീഡ്സ് ഓൺലി വൺ പേഴ്സൺ ടു അക്കോംപ്ലിഷ് സംതിങ്. അറിവിന്റെ ആദ്യക്ഷരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന യഹോവയുടെ 10 കൽപ്പനകൾ, ശിലയിൽ എബ്രായ ഭാഷയിൽ എഴുതിയ ചിത്രീകരണം, മനുഷ്യരാശി കടന്നു വന്ന നാൾ വഴികളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അക്ഷരങ്ങൾ ഒരു ജനത എങ്ങനെ സൂക്ഷിച്ചിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. അത്ഭുതകരമായ ഒരു സജ്ജീകരണമാണ് വേൾഡ് ടു വേൾഡിന്റെ മ്യൂസിയം ഓഫ് വേൾഡ്. ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രമായ ഒരു മ്യൂസിയമായി, അവർ മാത്രം എത്തിച്ചേരേണ്ട ഒരിടമായി ആരും കണക്കാക്കുന്നില്ല എന്ന കാര്യത്തിൽ പ്രത്യേക സന്തോഷമുണ്ട്. നാടിൻ്റെ വളർച്ച, ചരിത്രപരമായി ഉണ്ടായ വികാസങ്ങൾ, ഓരോ ഘട്ടത്തിലും ഉണ്ടായിരുന്ന സംസ്കാരങ്ങളുടെ പ്രത്യേകമായ ഭാവങ്ങൾ, അതിൻ്റെ ബിംബങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോൾ ലോകത്തെ തന്നെ അറിയാനുള്ള ഒരവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം സ്വന്തം വിരലുകൾ കൊണ്ട് ശിലയിൽ എഴുതിയ 10 കൽപ്പനകൾക്കൊപ്പം കളിമണ്ണിലും തുകലിലും പാപ്പിരസിലും പേപ്പറിലുമുള്ള ലിഖിതങ്ങൾ ചേർത്ത് വെച്ചാൽ അക്ഷരങ്ങൾ മനുഷ്യൻ തന്റെ കൈക്കുള്ളിലാക്കിയതിന്റെ ചരിത്രയാത്ര പൂർത്തിയാകുന്നു. ഇതൊരു ദേവാലയമല്ല, ഇത് ആർക്കും വരാവുന്ന, ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്കും വരാവുന്ന, അറിവ് സമ്പാദിക്കാനുള്ള സ്ഥലമാണ്. ഇത് മതങ്ങളെ കുറിച്ചറിയാൻ, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചറിയാൻ, ഒരേ സമയം രണ്ടിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മതാതീതമായ വിജ്ഞാനോപാധിയാണ്. അക്ഷരങ്ങൾ ഉണ്ടായതിനു ശേഷം ഏറ്റവും അധികം വായിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണെന്ന ചോദ്യത്തിന് ബൈബിൾ എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല. 200+ ഭാഷകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബൈബിളിന്റെ അത്യപൂർവ സമാഹാരത്തിന് സാക്ഷ്യം വഹിക്കാനും മ്യൂസിയം ഓഫ് ദി വേർഡ് സന്ദർശകന് അവസരമൊരുക്കുന്നു. ഇതാ ഒരു ബൈബിൾ മ്യൂസിയം. ഞാൻ എല്ലാ ബൈബിൾ വിദ്യാർത്ഥികളോടും പറയുകയാണ്, ബൈബിൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നില്ല, സെമിനാരിയിൽ പഠിക്കണമെന്നില്ല, വേദപുസ്തകം പഠിക്കാൻ താല്പര്യപ്പെടുന്ന സകലരോടും അഭ്യർത്ഥിക്കുകയാണ്, പ്ലീസ് തിരുവനന്തപുരത്ത് വരിക, വട്ടപ്പാറയിലുള്ള ഈ ബൈബിൾ മ്യൂസിയം കാണുക. ഇവിടെ ഇല്ലാത്ത യാതൊന്നുമില്ല. ഒരു സമാഹാരം എന്നതിലുപരി ഓരോ ബൈബിളിനുമൊപ്പം അത് രചിക്കപ്പെട്ട ഭാഷയുടെയും ആ ഭാഷ സംസാരിക്കുന്നവരെ കുറിച്ചുമൊക്കെയുള്ള ഹ്രസ്വമായ സ്ഥിതിവിവര കണക്കുകളും കൂടി നൽകിയിരിക്കുന്നതിലൂടെ കൗതുകത്തോടൊപ്പം അറിവും കാഴ്ചക്കാരന് പകർന്നു നൽകപ്പെടുന്നു. ഒപ്പം ഓരോ ഭാഷയിലെ ബൈബിളിന്റെ ആദ്യ താളും കൂടി ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പരിഭാഷപ്പെടുത്തിയ അത്യപൂർവ ഭാഷകളായ ജനു കുറുമ്പ, തുളു, കുളു, വഗ്രിബോളി, വാഗ്രിബോലി, ചക്ലി എന്നിവയിലുള്ള ബൈബിൾ പരിഭാഷകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഗുട്ടൻബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യമായി അച്ചടിച്ചത് ബൈബിളായിരുന്നു. ഗുട്ടൻബർഗ് ബൈബിളുകളുടെ ഒരു പകർപ്പ് കാണാൻ സാധിക്കുക എന്നത് ലൂവറും അമേരിക്കൻ ചരിത്ര മ്യൂസിയവും ഒക്കെ സന്ദർശിക്കാൻ കഴിയുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമായിരുന്നുവെങ്കിൽ, മലയാളിക്ക് അല്ലെങ്കിൽ മ്യൂസിയം ഓഫ് ദി വേർഡ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഇനി അത് സാധ്യമാകുമെന്നത് ഈ മ്യൂസിയത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഗുട്ടൻബർഗ് അച്ചടിയന്ത്രത്തിന്റെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ചരിത്ര കുതുകികൾക്കും പണ്ഡിതർക്കും ഒരുപോലെ കൗതുകമുളവാകുന്ന കാഴ്ചയാണ്. മനുഷ്യ സൃഷ്ടിക്ക് മുൻപ് സൃഷ്ടിയുടെ 6 നാൾ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നടന്നതും മൺമറഞ്ഞതും നിലനിൽക്കുന്നതുമായ അനേക ചരാചരങ്ങളുടെ പ്രതീകങ്ങളാണ് സെറാമിക് രൂപങ്ങളായി പകർത്തിയിരിക്കുന്നത്. ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച പല വസ്തുക്കളുടെയും പ്രതീകാത്മകമായ ഒത്തിരി വസ്തുക്കൾ എനിക്കിവിടെ കാണാനായിട്ട് പറ്റി. ഈ മ്യൂസിയം ഇതുവരെ ഞാൻ കണ്ടതിൽ വെച്ച് വളരെ മനോഹരമായ ഒരു വ്യത്യസ്തമായ മ്യൂസിയമാണ്. ഈ മ്യൂസിയത്തിലേക്ക്
അനേക ലക്ഷങ്ങൾ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. അറിവ് കൗതുകത്തോടൊപ്പം ആസ്വാദികരമാവുന്നത് ഇങ്ങനെയാണെന്ന് മ്യൂസിയം ഓഫ് ദി വേൾഡിലൂടെ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് കാട്ടിത്തരികയാണ് ഇവിടെ. ബൈബിളിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം, അത് കാലഘട്ടമാകട്ടെ, വസ്തുക്കളാകട്ടെ, വ്യക്തികളാകട്ടെ, പരമ്പരകളാകട്ടെ, നാൾ വഴികളാകട്ടെ, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കാഴ്ചകളായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതിനൊപ്പം മനുഷ്യവികാസത്തിന്റെ നാൾ വഴികളും. I have seen various museums in the world. This has its own inspiration and message. As such, we know for certain that human history is the basis in which God revealed himself. And that is what Mr. Mathews Vergis has tried to do here. I am very happy to be here in this word to world center where Bible history, human history is depicted in a very systematic and thematic way. ഹോബികൾ അല്ലെങ്കിൽ കളക്ഷനുകൾ വിനോദമാക്കിയവർക്കിടയിൽ സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും പോലെ പ്രശസ്തി ആർജിച്ച മറ്റൊരു വിനോദം ഇല്ല എന്ന് തന്നെ പറയാം. സ്റ്റാമ്പുകളും കോയിനുകളും നമ്മോട് പറയുന്നതും ചരിത്രം തന്നെയാണെന്ന് മ്യൂസിയം ഓഫ് ദി വേൾഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന വെള്ളി നാണയങ്ങൾ മുതൽ അപൂർവങ്ങളായ മിന്റ് നാണയങ്ങൾ വരെ അത്യപൂർവമായ സ്റ്റാമ്പുകൾ. കോയിനുകളുടെയും സ്റ്റാമ്പുകളുടെയും അതിബൃഹത്തായ കളക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫിലാറ്റലിയുടെയും ന്യൂമിസ്മാറ്റിക്കിന്റെയും ഇത്ര വലിയ പ്രദർശനം ഭാരതത്തിൽ മറ്റെവിടെയുമില്ല. മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ ഭാഗമായ ഇന്റർനാഷണൽ ന്യൂമിസ്മാറ്റിക് മ്യൂസിയവും ഇന്റർനാഷണൽ ഫിലാറ്റലിക് മ്യൂസിയവും ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. വിവിധ രാജ്യങ്ങളിലുള്ള സ്റ്റാമ്പുകളുടെ കളക്ഷൻ, വിവിധ രാജ്യങ്ങളിലുള്ള കോയിൻസ് കളക്ഷൻ, ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് വണ്ടർഫുൾ ആയിട്ട് തോന്നിയത് അതാണ്. ഇത് മാത്രമല്ല, ഏത് ഐറ്റംസിൻ്റെ അടുക്കൽ ഞങ്ങൾ കടന്നു ചെന്നാലും അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം അങ്ങനെയുള്ള ഈ കളക്ഷൻ കണ്ടെത്തുക, അത് കളക്ട് ചെയ്യുക, ഇതൊക്കെ 10-45 വർഷത്തിൻ്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ കാഴ്ചകളെ അസാധാരണമാക്കുന്നത് ഇതാണ്. ജെറുസലേമിലെ ക്രിസ്തുവിന്റെ കബറിടത്തിന്റെ അസൽ മാതൃക. ക്രിസ്തീയ വിശ്വാസികൾ മ്യൂസിയം ഓഫ് ദി വേൾഡിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ പ്രധാന കാരണവും ഒരുപക്ഷെ ഇത് തന്നെയാകണം. ശൂന്യമായി കിടക്കുന്ന കല്ലറയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയും അനുഗ്രഹവും. എത്രയോ മനോഹരമായ രീതിയിൽ ജെറുസലേമിൽ ഗോകുൽത്തായയോട് തൊട്ടുചേർന്ന് സ്ഥിതി ചെയ്യുന്നതായ കല്ലറയുടെ അതേ രൂപത്തിൽ തന്നെ ഈ കല്ലറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ചിട്ടയായ രീതിയിൽ, കൃത്യമായ രീതിയിൽ ഈ കല്ലറയുടെ നിർമ്മാണമൊക്കെ നിർവഹിച്ചിരിക്കുന്നു. വിശുദ്ധ നാട്ടിൽ പോയി കർത്താവിൻ്റെ കല്ലറ കണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കാതെയുള്ള അനേകം ദൈവമക്കൾ നാം ഇന്നായിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ വരുവാനും കർത്താവിൻ്റെ കല്ലറയെ കാണുവാനും അതിൽ വന്ന് പ്രാർത്ഥിക്കുവാനും അതിലൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവം ലഭിക്കുവാനും ഒക്കെ ഈ കല്ലറ പ്രയോജനപ്പെടുന്നു. കർത്താവിൻ്റെ കല്ലറയെ ചുംബിച്ച് അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ വലിയ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു. ജെറുസലേമിലെ നിർമ്മാണത്തിന് സമാനമാണ് മ്യൂസിയം ഓഫ് ദി വേൾഡിലെ കർത്താവിന്റെ കല്ലറയുടെ ചിത്രീകരണം എന്നത്
ജെറുസലേമിലേക്കുള്ള ദൂരം താണ്ടാൻ കഴിയാത്ത മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ സന്ദർശകരിൽ ഭക്തിയുടെയും ആദരവിന്റെയും സ്മരണകൾ ഉണർത്തിക്കുന്നു. ഈ മ്യൂസിയം അത് കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് സമയമെടുത്ത് ഒരു പഠന മനസ്സോടുകൂടി മരങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സോടുകൂടി ഈ മ്യൂസിയം വന്ന് കാണണം എന്നുള്ള ഒരു താല്പര്യമാണ് എല്ലാവരും. അതിനുമാത്രം കാഴ്ചകളും അതിനുമാത്രം ദൃശ്യങ്ങളും ഈ മ്യൂസിയത്തിലുണ്ട് എന്നുള്ളതാണ്. വലിയ ചരിത്രം ഈ മ്യൂസിയം ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. കുരിശിന്റെ വഴി കടന്ന് ക്രിസ്തുവിന്റെ കല്ലറയിൽ എത്തുന്നതിന്റെ സ്മരണയിൽ എന്നോണം ക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് മുൻപിലായി അത്ഭുതപൂർവമായ ഒരു സമാഹാരം ഒരുക്കിയിട്ടുണ്ട് മ്യൂസിയം ഓഫ് ദി വേൾഡിൽ, ഇന്റർനാഷണൽ മ്യൂസിയം ഓഫ് ക്രോസസ്. സംഗീതമായിട്ട് ബന്ധപ്പെട്ട് അനേകം രാജ്യങ്ങളിൽ പോകാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ക്രോസ് കുരിശ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലോകാത്ഭുതം തന്നെയാണ്. അതായത് നമ്മൾ ലോകത്തിൽ കാണാത്ത ഈ വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള കുരിശുകളാണ് ഇവിടെ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അതൊരു വലിയ വലിയ ഒരു എന്നെ സംബന്ധിച്ചൊരു ഐശ്വര്യം, പിന്നെ എന്താ പറയുക, ഒരു അത്ഭുത ലോകത്ത് ഞാൻ ചെന്നെത്തിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. വിവിധങ്ങളും അതിമനോഹരങ്ങളും അതേസമയം വളരെയധികം പ്രത്യേകതകളുമുള്ള ഒട്ടനവധി കുരിശുകൾ നമുക്കിവിടെ കാണാം. കല്ലറയുടെ പ്രതിരൂപത്തിന് മുൻപിലായി ഒരുക്കിയിട്ടുള്ള ഈ വിസ്മയം ഭക്തിയോടൊപ്പം നയനാനന്ദകരമായ കാഴ്ചയുമാകുന്നു നമുക്കേവർക്കും. മനുഷ്യ ചരിത്രത്തിൽ കലയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് മ്യൂസിയം ഓഫ് ദി വേൾഡിലെ വിജയരാജി. ഭാരതീയരും വിദേശീയരുമായ ഒട്ടനവധി ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെയും സൃഷ്ടികൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സ്രഷ്ടാവിന്റെ വരദാനമായി മനുഷ്യന് ലഭിച്ച കലാരൂപങ്ങളോടുള്ള ആദരവ് കൂടിയാണ് മ്യൂസിയം ഓഫ് ദി വേൾഡിലെ വിജയരാജി എന്ന നാമകരണം ചെയ്ത ഗാലറിയ ഓഫ് ആർട്ട്. മ്യൂസിയം ഓഫ് ദി വേൾഡിലെ മറ്റൊരു ആകർഷണമാണ് ടോയ്ലാൻഡ്. വാൾട്ട് ഡിസ്നിയുടെ മിക്കി മൗസും മിന്നി മൗസും ഡൊണാൾഡ് ഡക്കും തുടങ്ങി മാർവൽ ഡി സി കോമിക്സുകളിലൂടെ കുട്ടികളുടെ ആവേശമായ സ്പൈഡർമാനും ബാറ്റ്മാനും സൂപ്പർമാനും ഒക്കെ കുട്ടികളുടെ കൗതുകത്തിന് മിഴിവേകാൻ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നു. ക്രിസ്തുമസ് കാലം ഡിസംബറിലാണ്. എന്നാൽ മ്യൂസിയം ഓഫ് ദി വേൾഡിൽ എല്ലാ ദിനവും ക്രിസ്തുമസിന്റെ മനോഹാരിത വിളിച്ചോതുന്ന ക്രിസ്തുമസ് ഗ്രാമം കാഴ്ചക്കാർക്കായി ഒരുങ്ങിയിരിപ്പുണ്ട്. മ്യൂസിയം ഓഫ് ദി വേൾഡ് കാഴ്ചക്കാരനിൽ പകരുന്ന അനുഭവത്തിന്റെ ഒരു പങ്ക് ഒപ്പം കൂട്ടാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗിഫ്റ്റ് ഷോപ്പിലൂടെ. മ്യൂസിയം ഓഫ് ദി വേൾഡിലെ കാഴ്ചകൾ വാക്കുകളാൽ വിവരിക്കാവുന്നതല്ല. അത് ഓരോരുത്തരിലും പകരുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. കൗതുകവും വിസ്മയവും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ അത്ഭുതം ഒരു വ്യക്തിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ്. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് സ്വയപ്രയത്നത്താലും 40 വർഷം നീണ്ട പരിശ്രമത്താലും ഒരുക്കിയെടുത്ത ഈ കാഴ്ച കേരള മണ്ണിന് ലോക മലയാളിക്കാകെ അഭിമാനമാകുന്ന ഒരനുഭവമാണ്. തലമുറകളിലേക്ക് പകരുവാൻ പോകുന്ന അറിവിന്റെ അത്ഭുത ലോകം തന്നെയാണ് മ്യൂസിയം ഓഫ് ദി വേൾഡ്. മാത്യു വർഗീസിനെ ഞാൻ കേരളത്തിലുള്ള എല്ലാ മനുഷ്യ വിശ്വാസികളും അവിശ്വാസികളുടെയും നാമത്തിൽ അഭിനന്ദിച്ചുകൊള്ളും. ഇത് കേരളത്തിനുള്ള വലിയൊരു സംഭാവനയാണ്.